ഞാനൊരു ജെ സി ബി യെ വരാൻ പറഞ്ഞു കേട്ടോ. ആ ജെ സി ബി കാരൻ വന്നപ്പോൾ എന്നിട്ട് വന്ന് കാണിക്കാമെന്നാണ് എന്നുവെച്ച് അവിടെ രണ്ടു മൂന്ന് കുറ്റി കിടപ്പുണ്ട് ഈ മരമൊക്കെ വെട്ടിയത്. അപ്പോൾ അതൊക്കെ അങ്ങേരോട് ഒരു വലിയ കുഴിയെടുത്ത് മൂടാൻ പറഞ്ഞു. സർക്കാർ അങ്ങേര് ചെയ്യുന്നത് കേട്ടോ, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇത് മറ്റേ നമ്മളിപ്പം ജോലിക്കാരെ നിർത്തിയാലും അവർ കുഴിയെടുക്കാനൊക്കെ അവർക്കും ഭയങ്കര പാടാണ്. ഇപ്പോൾ അപ്പോൾ രണ്ട് വാഴ അല്ല രണ്ട് തെങ്ങ് വയ്ക്കണം. അത് കൃഷിഭവനിൽ നിന്ന് എനിക്ക് രണ്ട് തെങ്ങ് ഞാൻ കിട്ടിയിട്ടുണ്ട്. അത് വളരെ വിലക്കുറവായിരുന്നു കേട്ടോ. ഒരു തെങ്ങിന് 25 രൂപയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ട് തെങ്ങ് ഞാനന്ന് പറഞ്ഞുള്ളൂ. പിന്നീടാണ് ഞാൻ വിചാരിച്ച അബദ്ധമായി പോയത്. പക്ഷെ അത് പെട്ടെന്ന് കായ്ക്കുന്നതൊന്നുമല്ല. എന്നാലും പ്രശ്നം എന്തുവാണ്, പെട്ടെന്ന് കായ്ക്കുന്നതെന്നും പറഞ്ഞ് വാങ്ങി വെച്ചതെല്ലാം അങ്ങനെ കിടക്കുന്നേ ഉള്ളു. ഇപ്പം ഒരു 12 വർഷത്തിൽ കൂടുതലായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ 3 വർഷം കൊണ്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞ തെങ്ങ് വെച്ചത്. ഞാൻ 2012 ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അപ്പോഴേ ഞാൻ ആ തെങ്ങുകൾ 3-4 എണ്ണം കൊണ്ട് വെച്ചതാണ്. അതിൽ ഒരെണ്ണം ആരാ അന്ന് തന്നെ മോട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ വീട് വെച്ചത് 2016 അപ്പോഴത്തേക്കും അതുകൊണ്ട് ചിലപ്പോൾ തെങ്ങിന് വളമില്ലായിരുന്നു എന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിപ്പോൾ 7 വർഷമായില്ലേ തെങ്ങവിടെ മിണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ തെങ്ങായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ കുടം കായ്ക്കിട്ടെന്തിന്, അതിൻ്റെ കണ്ടോണ്ടിരിക്കാൻ നല്ല എളുപ്പമാണ്, നല്ല സുരക്ഷമാണ്. പക്ഷേ എനിക്ക് കണ്ടോണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. ഞാനിപ്പം വിചാരിച്ചു തുടക്കത്തിലൊരു വീഡിയോ എടുത്തിട്ട് അങ്ങ് പോകാം. എനിക്ക് അടുക്കളയിൽ ജോലിയില്ലേ. പിന്നെ എൻ്റെ പൂച്ചക്കുട്ടികളെല്ലാം അമ്മമാരൊക്കെ പേടിച്ച് ഓടി, അവർക്കത് തന്നെ പോയിരിക്കും. എൻ്റെ ബാക്കൊക്കെ ഉണ്ട്, അവർ കൈ പോലെ എൻ്റെ മാന്തി എടുക്കുന്നത്. നല്ല ഭംഗിയല്ല കാണാൻ, ഭംഗി നല്ല നല്ല രസമാണ്. ഇതൊക്കെ നോക്കിയിരുന്ന സമയം പോവും. അതുകൊണ്ട് ഇങ്ങനെ കൈ വെച്ച് അങ്ങോട്ട് മാന്തുന്നത് പോലെ. ഡ്രൈവർ ട്രാക്ക് കേസ് ഇവിടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അയാളുടെ ഇതാണ് ഇത് ഇതൊക്കെ ശരിയാക്കുന്നത്. ഇതൊക്കെ ജെ സി ബി ഓപ്പറേറ്റർ ആകാനായിട്ടൊക്കെ പഠിക്കണമെന്നോ. ഇതിലല്ലേ ഇതൊക്കെ പഠിക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ നമ്മളെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു കാറൊക്കെ ഓടിക്കുന്നവർക്കൊന്നും ഇതൊന്നും പറ്റുമെന്നില്ല. ഇതെല്ലാം ജെ സി ബി ഓപ്പറേഷൻസ് പഠിക്കണം. മറ്റേ അങ്ങനത്തേക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ആളാണ്. അപ്പോൾ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അവിടെ നിന്ന് ജെ സി ബിക്ക് ഇൻസ്പെക്ഷനും കൊടുത്ത് പിന്നെ എന്താ കുഴിയൊക്കെ എടുക്കണ്ടേ അതൊക്കെ എവിടെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് വന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞതാണ്, അങ്ങനെ വന്നതാണ്. ഇങ്ങനെ മാറ്റുമ്പം തന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ഇതിങ്ങനെ ചെടി ഇതൊക്കെ മാറ്റുന്നത് കുഴിയെടുക്കാനാണ് തോന്നുന്നത്. ആൾ തന്നെ പറഞ്ഞു കുഴിയെടുത്താൽ 2-3 വലിയ മരത്തിൻ്റെ മൂട് അവിടെ കിടപ്പുണ്ട്. അത് ഇങ്ങനെ കത്തിച്ചാലും കത്തൂല, കത്തിച്ചാൽ വലിയ പാടാണ്. ഒരുപാട് പുക വരുമ്പം എനിക്ക് ശ്വാസം മുട്ടലും വരും. പിന്നെ എന്തായാലും ഇത് ജെ സി ബി ഇവിടെ അടുത്തുള്ള ഒരാളുടെ, ഞാൻ ഇന്നലെ അടുത്തുള്ള ആളോട് പറഞ്ഞിരുന്നു എനിക്ക് ജെ സി ബി ഒന്ന് വിട്ടു തരണമെന്ന്. പണയ്ക്ക് തന്നെ പക്ഷെ ആൾ നല്ല ആളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞപ്പോൾ ഇന്നലെ ഈ ജെ സി ബി എവിടെയോ പോയിരിക്കുകയായിരുന്നു വർക്കിന്. അതുകൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഇന്നലെ വേണ്ട, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ 10:12 ഉച്ചയ്ക്ക്. പിന്നെ നേരത്തെ പറയുകയാണെങ്കിൽ വിടാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വർക്കല്ലേ ഉള്ളൂ. ഇതിൻ്റെ ടൈമിങ് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിൻ്റെ അകത്തൊരു മീറ്ററുണ്ട് കേട്ടോ. അതിലവർ ഇങ്ങനെ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓൺ ചെയ്യും, പിന്നെ അത് പണി കഴിയുമ്പോൾ ഓഫ് ആകും. അതാണ് അതിൻ്റെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ നിന്നാൽ എൻ്റെ ജോലിയൊന്നും തീരില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചിട്ട് അങ്ങ് പോകാമല്ലോ. അപ്പോൾ അത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങ് അകത്തോട്ട് പോകും. ഞാൻ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആളിനോട് പറഞ്ഞായിരുന്നല്ല ഒന്ന് നോക്കണം. അപ്പം നോക്കിക്കോളും, പിന്നെ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വന്ന് അത് കണ്ട ആ ജെ സി ബി ഇളക്കിയത് കണ്ട അതൊരു അതിൻ്റെ മൂടാണ് കേട്ടോ, ഒരു മരത്തിൻ്റെ മൂടാണ്. അവിടെ എവിടെ ആയിരിക്കും കുഴി എടുക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക്
ഇനി കുഴി എടുക്കുമ്പം കാണാം. നോക്കട്ടെ, അപ്പൊ കാണിക്കാൻ പറ്റുമെങ്കിൽ അപ്പോഴും കാണിക്കാം കേട്ടോ. ഞാൻ ജെ സി ബിയുടെ വേറൊരു പൊസിഷനിൽ വന്ന കുറച്ചുകൂടെ അടുത്ത് വന്നു നിന്ന് കേട്ടോ. അതുകൊണ്ട് അയാള് അത് വെച്ച് മാന്തി എടുക്കുന്നതൊക്കെ അവിടെ കിടക്കുന്ന ഈ വലിയ മരത്തിനവിടെ മരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ ഇപ്പോഴൊന്നും രണ്ട് വർഷത്തിന് മുമ്പ് വെട്ടിയ മരത്തിൻ്റെ മൂടൊക്കെ അവിടെ കിടക്കുകയാണ്. അതെല്ലാം ഇനി ഒന്ന് കൊഴിച്ചു മൂടണം. ചിലരൊക്കെ വന്ന് അതിൻ്റെ കുറേ ഭാഗമൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയി. ഇതൊന്നും അവർക്കൊന്നും ആവശ്യമില്ലാത്തതാണ്. ഇനി അത് മൂടും, വെട്ടിയെടുക്കണം, അല്ല മൂടണം. കണ്ട കൈ പോലെ കണ്ട നമ്മൾ കൈ വെച്ചെടുക്കുന്നത്. അതുകൊണ്ട് അയാൾ തന്നെ കാണാനൊക്കെ കൊള്ളാം കേട്ടോ. ബേസിബിയുടെ വർക്ക് നല്ലതാണ്. നമ്മൾ നിന്ന സമയം പോകുന്നു അറിയില്ല. ഇപ്പം അവിടെ കുറച്ച് വാഴ നടാന്നാണ് വിചാരിക്കുന്നത്. അപ്പം രണ്ട് തെങ്ങും നടാം. അപ്പം വാഴയ്ക്കൊക്കെ കുഴിയെടുക്കാനായിട്ട് ആളോട് പറഞ്ഞാണ്. ഇവർ തന്നെ കുഴിയെടുത്താൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കുഴിയുമായിരിക്കും. പിന്നെ അതിന് നമ്മൾ ഫോം ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇയാൾ എവിടെയാണ് കുഴിയെടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞത്. കുഴിയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ ആധാരണം തോന്നുന്നു അവിടെ അതിന് കുഴിയെടുക്കാൻ പോകണ്ട. കുറച്ച് റിവേഴ്സിലോട്ട് പോയി ജെ സി ബി. അതിന് അങ്ങനെ കുഴിയെടുക്കാൻ പോയാണ്. നമുക്ക് കുഴിയെടുക്കുന്നതെന്ന് കാണാം. നീക്കി നീക്കി വെക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ നീക്കാനായിട്ട്? അഞ്ചാറ് പേര് വന്ന് നിൽക്കേണ്ടി വരും. അതാണ് ജെ സി ബിയുടെ ഒക്കെ ഒരു പ്രത്യേകത. ജെ സി ബി ചുമ്മാ അങ്ങ് വിചാരിച്ചാൽ മതി, എല്ലാം ഈസിക്കോ. ഭയങ്കര അവിടെ തന്നെ കുഴിയെടുക്കാൻ പോകുന്നത് കണ്ടോ. ഒറ്റ മാന്തിൽ എന്ത് മണ്ണാണ് വന്നതെന്ന് നോക്കും. നമ്മളൊക്കെ മാന്തികാർ വരുമോ ഇങ്ങനെ? ഞാൻ കുറച്ചുകൂടെ അടുത്ത് പോയി നിൽക്കാം കേട്ടോ. ജെ സി ബിയുടെ മാന്തൽ നമുക്കൊന്ന് കാണാം. കണ്ടോ, ഞാൻ ജെ സി ബിയുടെ വളരെ നിയറിൽ വന്നു കണ്ടോ. ഇപ്പം കുഴിയെടുത്ത് തീരുമ്പോൾ നമുക്ക് മാത്രം പോകാം കേട്ടോ. അല്ലാതെ ഇനി എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. രണ്ട് ജെ സി ബിയുടെ കുഴിയെടുക്കുമ്പോൾ അവിടെ വേറെ ഒരു നിറത്തിലെ മണ്ണൊക്കെ വന്നു. ഓ, കാണുമ്പോൾ പേടിയാണ്. ജെ സി ബി എന്നെ വന്ന് മാന്തിയാൽ തീർന്നില്ലേ എൻ്റെ കാര്യം? ജെ സി ബിയിലെ ഡ്രൈവർക്ക് വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വെച്ച് തലയിലൊരു അടി തന്നാൽ മതി. അടി എന്തിന്? ചെറുതായിട്ട് വർത്താൽ മതി, ഞാനൊക്കെ തന്നെ തീരും. ഞാനെന്നല്ല, ഏത് മനുഷ്യരും തീരും. ജെ സി ബിയുടെ കുഴിയെടുപ്പ് ഇന്നത്തെ ഞാൻ ഇനിയിപ്പം മുഴുവനും കാണിക്കുന്നില്ല കേട്ടോ. ജെ സി ബിയുടെ സ്റ്റാർട്ടിങ് കാണിച്ചു, ഇപ്പം കുഴിയെടുക്കുന്ന കാണിച്ചു. ഇനി കുഴിയെടുത്ത് മൂടുന്നൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെ കുഴിയെടുപ്പ്. ഇത് കഴിഞ്ഞ് ആ താഴെതുകൊണ്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ റബ്ബിഷെല്ലാം എടുത്ത് ഇതിനകത്തതും അതോടെ എൻഡ് ചെയ്യും. അതുതന്നെ നമുക്ക് ഇനിയിപ്പം ഈ ജെ സി ബിയുടെ വർക്ക് കണ്ടല്ലോ. ഇപ്പം അടുത്ത ജെ സി ബി ഒന്നുമല്ല, ഇനി നമുക്ക് പിന്നെ കാണുന്നത് വരെ ബൈ.